നമ്മുടെ ഭാരതം 76-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുന്ദരമായ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. സ്വാതന്ത്ര്യം എത്ര സുന്ദരമായ ഒരു പദമാണ്. സ്വാതന്ത്ര്യം അതനുഭവിക്കുന്നവരെ മാത്രമേ അതിന്റെ മൂല്യം അതിന്റെ വലിപ്പം തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഭാരതീയനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ പിന്നിട്ട നാൾവഴികളിൽ അനുഭവിച്ച അസ്വാതന്ത്ര്യത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ബ്രിട്ടീഷ് അധികാരികളുടെ ബൂട്ടിനടിയിൽ കിടന്ന് ചവിട്ടേറ്റുകൊണ്ടിരുന്ന ഓരോ ഭാരതീയനും അതിൽ നിന്നും ലഭിച്ച സ്വാതന്ത്ര്യമാണല്ലോ ഇന്ന് നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു നിലയിലും സ്വന്തമായിട്ട് സഞ്ചരിക്കുവാനോ സ്വന്തമായിട്ട് സംസാരിക്കുവാനോ ത്രാണിയില്ലാത്തവരായി ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിന് കീഴിൽ അമർന്നു കിടന്നിരുന്ന ഭാരതീയ ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉന്നതമായ ഉത്തുംഗമമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ധീര മഹാത്മാരെ ഇത്തരണത്തിൽ നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. അവരെയെല്ലാം സ്മരിച്ചുകൊണ്ടാണല്ലോ ഈ സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുന്നത്. ഈ സുന്ദരമായ ദിനത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പവും നമുക്ക് തിരിച്ചറിയണം എങ്കിൽ അസ്വാതന്ത്ര്യം അതെന്താണ് എന്ന് മനസ്സിലാക്കണം. അടിമത്തം അതെന്താണ് എന്ന് തിരിച്ചറിയണം. അതിൻ്റെ കാഠിന്യമേറിയ യാതനയുടെ വലിപ്പം നാം തിരിച്ചറിയുമ്പോഴാണ് അതിൽ നിന്നും ലഭിക്കുന്ന മോചനമായ സ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ നിമിഷത്തിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ കടിഞ്ഞാണിൽ അമർന്നു കിടന്നിരുന്ന ഒരു വ്യക്തി ജീവിതത്തെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ അസ്വാതന്ത്ര്യവും ആ കാഠിന്യമേറിയ യാതനയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച മോചനവും സ്വാതന്ത്ര്യവും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എങ്ങനെയാണ് കൈവരിക്കുവാൻ കഴിയുന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഈ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു. ക്രൈസ്തവ കൈരളിക്ക് ഏറെ സുപരിചിതനായ അനുഗ്രഹീതനായ ഒരു ഗായകനാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്ന വ്യക്തിത്വം. മറ്റാരുമല്ല ഷാജു നാരായണൻ ചണ്ണപ്പേട്ട നിങ്ങളുടെ മുമ്പാകെ താൻ അനുഭവിച്ച അസ്വാതന്ത്ര്യത്തിൻ്റെ കാഠിന്യമേറിയ കഥകൾ പങ്കുവയ്ക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ദയവായി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാലും. എല്ലാവിധ സ്നേഹത്തോടും കൂടി സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഭാരതം 76-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക. ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പാകെ ഒരു നല്ല സ്വാതന്ത്ര്യ ദിനാശംസകൾ നമുക്ക് നേരാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രിയ സഹോദരന്റെ സാന്നിധ്യം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ സന്തോഷകരമാണ്. അതിന് കാരണം നാം ചിന്തിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം എന്ന വാക്ക് അത് എപ്പോഴും നാം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ ആ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു സാഹചര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അസ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വേദനയും അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പാകെ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ കടന്നുപോയ ആ അസ്വാതന്ത്ര്യത്തിൻ്റെ വേദനയെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും എന്താണെന്ന് തിരിച്ചറിയുന്നതിന് ഒരു മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ തന്നെ ഈ പ്രത്യേക സന്ദർഭത്തിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. താങ്കളുടെ ജനനസ്ഥലം, ഭവനം, സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് വളരെ ലളിതമായ വാക്കുകളിൽ പ്രേക്ഷകരുടെ മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും. കേരളത്തിലെ തെക്കൻ ജില്ലയായിരിക്കുന്ന കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ചണ്ണപ്പേട്ട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ചണ്ണപ്പേട്ട എന്ന് പറഞ്ഞൊരു മലയോര ഗ്രാമം അല്ലേ? അതെ അതെ അതെ. ഈ പറയുന്നത് പോലെ കാടും മലയും ഒക്കെ ഉള്ള ഒരു പ്രദേശം, എന്നാൽ ഹൈറേഞ്ച് പോലെ അല്ല. താനും ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം ചണ്ണപ്പേട്ട തന്നെ. 1983 ഞാൻ ജനിച്ചത്. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. മൂത്തത് ജ്യേഷ്ഠൻ, അത് കഴിഞ്ഞ് 3 ചേച്ചിമാർ, ഏറ്റവും ഇളയ ആള് ഞാനാണ്. എൻ്റെ ഇളയ ചേച്ചിയുമായിട്ട് 10 വയസ്സിലെ വ്യത്യാസം. അപ്പൊ കുടുംബത്തിലെ ഏറ്റവും ഇളയ വ്യക്തിയാണ്. അപ്പൊ ഈ ചേച്ചിമാരും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ. ആ ഓക്കെ. മാതാപിതാക്കളൊക്കെ കൂടുതൽ ചേച്ചിമാരാണ് നമ്മളെ എടുത്തുകൊണ്ട് നടന്നിരിക്കുന്നത്.
അതൊരു ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഈ അസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനികളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ സഹോദരൻ അറിയാം. രണ്ടു തരം മദ്യപാനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന്, കുടിച്ചതിന് ശേഷം, മദ്യപിച്ചതിന് ശേഷം സമൂഹത്തിൽ ഇറങ്ങി വലിയ പ്രശ്നങ്ങളുണ്ടാകും. രണ്ട്, മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാകും. ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു എന്റെ പിതാവ്. നാട്ടുകാർക്ക് ആള് ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷേ വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. ഭക്ഷണം നേരെ ചൊവ്വയെ കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. അമ്മയോട് മദ്യപിച്ചതിന് ശേഷം വളരെ ക്രൂരമായിട്ട് പുള്ളി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളോടൊക്കെ വളരെ സന്തോഷമായിരിക്കും. മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ക്രൂരനായിരിക്കുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ജോലിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെഡ്ലോഡിംഗ്, അതായത് ചുമട്ട തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം ചന്നപ്പേട്ട ജംഗ്ഷനിൽ ജോലി ചെയ്ത്. അപ്പൊ ആ തൊഴിൽ ചെയ്തതിന്റെ എല്ലാം വൈകിട്ടത്തെ ഒരു വിശ്രമം വന്ന നിലയിലായിരിക്കും ഈ മദ്യപിക്കുന്നത്. കിട്ടുന്ന പൈസ എല്ലാം വൈകുന്നേരം കൊണ്ടുവന്ന് മദ്യഷാപ്പുകളിൽ കൊടുത്ത് ലക്ക് കെട്ട് ആയിരിക്കും ഭവനത്തിലേക്ക് കടന്നു വരും. പിന്നെ വീട്ടിൽ എല്ലാവരും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങൾ ആ സമയം അദ്ദേഹം വന്നു കയറുമ്പോൾ ഭയത്തോടെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രണ്ട്, ഈ മദ്യപാനം കാരണം അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം വീട്ടിൽ നല്ല പട്ടിണിയായിരുന്നു. ശരിക്കും പട്ടിണി എന്താന്നുള്ളത് ഒരുപാട് തവണകൾ എത്രയോ വിവരിച്ച് തീർക്കാൻ കഴിയാത്ത രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ക്ഷേത്രങ്ങളിൽ ഭജനയ്ക്കൊക്കെ പോകുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു ചരിത്രം, അതെന്താണ് അതിന്റെ സംഭവം എന്ന് പറയാമോ? അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഭജനയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ പാട്ടിനോട് എനിക്ക് അന്ന് തൊട്ടേ വളരെ ചെറുപ്പമായിരിക്കും തൊട്ടേ താല്പര്യമുണ്ട്. അപ്പം ഭജനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. മൈക്കിനൊന്നും അടുപ്പിക്കില്ല, മൈക്ക് തൊടാനൊന്നും സമ്മതിക്കില്ല. കുറെ ചേട്ടന്മാരുണ്ട്, അവര് പാടും. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ തന്നെ? കുടുംബക്ഷേത്രത്തിൽ. അപ്പം അതേ ഇത് കേൾക്കാൻ പോകും. അതിനേക്കാളുപരിയായിട്ട് പാട്ട് കേൾക്കുക എന്നതിനേക്കാളുപരിയായിട്ട് ഭക്തിയേക്കാളുപരിയായിട്ട് വിശപ്പിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ക്ഷേത്രത്തെ അന്ന് ആശ്രയം കണ്ടിരുന്നത്. അവിടെ അവിടെ എന്തെങ്കിലും ഭക്ഷണം വല്ലതും ഉണ്ടായിരുന്നു? പായസം, നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെയും ഈ പായസം വൈകുന്നേരങ്ങളിൽ കൊടുക്കും. അപ്പം ആ പായസം വാങ്ങുക, അത് കഴിക്കുക എന്നുള്ളതാണ്, വിശപ്പ് അടങ്ങുക എന്നുള്ളതാണ് അതിൽ കൂടി ലക്ഷ്യമാക്കിയിരുന്നത്. അപ്പോൾ ഒരു പരിധിവരെയും വിശപ്പടക്കിയിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ബാക്കി എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ? ഈ പറയുന്ന പോലെ വൈകുന്നേരങ്ങളിൽ വിശപ്പടക്കാൻ ഇങ്ങനൊരു മാർഗം, സ്കൂളിൽ പോയാൽ നമുക്കറിയാം നല്ല കഞ്ഞിയും ഒക്കെ കിട്ടുമായിരുന്നു, അങ്ങനെ വിശപ്പടക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഓണ സമയങ്ങളിൽ, ഓണം അതുപോലെ ക്രിസ്മസ് സമയങ്ങളിലാണ് ഭവനത്തിൽ സുഭിക്ഷമായിട്ട് എന്തെങ്കിലും ആഹാരം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും ഈ പറയുന്നത് പോലെ എല്ലാ ദിവസങ്ങളിലും ആ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും നമുക്ക് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനുള്ള പണം കഴിയുന്നത്. ബാക്കി ദിവസങ്ങൾക്ക് ഈ പിതാവ് ഈ പറയുന്നത് പോലെ മദ്യപാനമായിരുന്നുകൊണ്ട് ശരിക്കും സങ്കടവും വിഷമവും നിരാശയും ദേഷ്യവും ഒരിക്കലും ഇല്ല. പിതാവിനോടും വാശിയും ദേഷ്യവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നതെ കണ്ട്. അമ്മയെ നമുക്കറിയാലോ, നമ്മുടെ മാതാവിന് ദുഃഖം വരുന്ന അല്ലെങ്കിൽ മാതാവിനെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ, അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ മക്കൾ പ്രതികരിക്കും. അപ്പൊ അത്തരം ദേഷ്യങ്ങളും സങ്കടങ്ങളും വികാരം നമ്മുടെ ഹൃദയത്തിലാണ്, എന്നെ ബാധിച്ചിരുന്നു, വല്ലാതെ ബാധിച്ചിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ ഒരുപക്ഷെ ആ നിലയിൽ പലപ്പോഴും, ഞാൻ എന്റെ ഓർമ്മ വെച്ച സമയത്ത് എന്റെ ജ്യേഷ്ഠൻ മധ്യപ്രദേശില് ഭോപ്പാലില് ടയർ കമ്പനിയിൽ ജോലിക്ക് പോയി 10-ാം ക്ലാസ്സിന് ശേഷം. ബാക്കി ചേച്ചിമാരൊക്കെയും മറ്റ് ജോലികളിലും ഒക്കെ അവരുടെ പഠനമൊക്കെ വളരെ കുറവായിരുന്നു ഈ സാഹചര്യം. ഞാനാണ് ശരി അത്യാവശ്യം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പട്ടിണിയുടെ ഒരു കാലഘട്ടം, വിശപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ചതിൻ്റെ അല്ല, പഴയ കാലം ഒരു പരിധിവരെയും ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ തന്നെ അതൊരു മദ്യപാനിയുടെ ഭവനത്തിലായപ്പോൾ അതികാഠിന്യമേറിയ ദാരിദ്ര്യം എന്താണ്? ഇപ്പോൾ ഈ പപ്പയും മമ്മിയും ഉണ്ടോ? അതോ എൻ്റെ മാതാവ്, ഞാൻ 2004 ഈ ലോകം വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. ഹാർട്ട് അറ്റാക്ക് മുഖാന്തരം എനിക്കറിയാം എൻ്റെ മാതാവ് ഈ ലോകത്തിലെ ഒരു സുഖങ്ങളും അനുഭവിച്ചു. ഞങ്ങളെ മക്കളെ കൊണ്ടാവട്ടെ, ഒന്നും മക്കളെ കൊണ്ടാവട്ടെ എന്ന് പറയുന്നതിൻ്റെ ആശയം, ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നന്മകളില്ലാത്തതുകൊണ്ട് മാതാവിന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈവൻ ശരിക്കും ഒരു പാരസെറ്റാമോൾ പോലും ശരിക്കും വാങ്ങി കഴിക്കാനായിട്ട്. ഈ മൂന്നാമത്തെ അറ്റാക്കിലാണ് എൻ്റെ മാതാവ് മരിക്കുന്നത്. അപ്പോഴും ശരിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ ഒന്നും
കഴിഞ്ഞില്ല അപ്പോൾ അതിന്റെ ഒരു വിഷമം ഇന്നും എന്നെ വേട്ടയാടുന്നുണ്ട് അല്ല തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യത്തിന്റെ സുന്ദരമായ ദിനത്തിൽ എത്രയോ കുടുംബങ്ങൾ മാനസികമായിട്ട് കാഠിന്യമേറിയ വേദനയിലൂടെ പോകുന്നുണ്ട് ഈ മദ്യം എന്ന ഒറ്റ വിഷയം നിമിത്തം മദ്യപാനിയുടെ കുടുംബ നിമിത്തം മാനസികമായിട്ട് അസ്വസ്ഥതപ്പെടുന്നതും തകർന്നടിയുമായ എത്രയോ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടെയാണ് നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ഒരു സുഖവും അനുഭവിക്കാനില്ലാതെ കണ്ണുനീരോടെ ഈ ലോകത്ത് നിന്നൊക്കെ പോയ നമ്മുടെ മാതാക്കളെയും പിതാക്കളെയും ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും ദുഃഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നടന്ന് ആശുപത്രികൾ അവിടെ കരുവോണം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഒരു ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ ഉണ്ട് ആ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് മാതാവ് രാവിലെ ഇറങ്ങിയിട്ട് അമ്മ രാവിലെ ഇറങ്ങി നടക്കും നടന്നിട്ട് തിരിച്ചു വരും പരിചയക്കാർ പോലും അന്ന് ഈ ജീപ്പുകളും മറ്റുമൊക്കെ ഉള്ള സമയങ്ങളാണ് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആ വാഹനത്തിൽ പോലും കയറ്റാതെ അല്ലെങ്കിൽ കയറാനായിട്ടുള്ള ഒരു ഒരു അവസരം ലഭിക്കാതെ മാതാവ് പലപ്പോഴും നടന്ന് വന്ന് വീടുകളിൽ വളരെ കഷ്ടത അനുഭവിച്ചു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹോദരനോട് പറയാം എന്റെ ഞാൻ ശരിക്കും ഓർമ്മ വയ്ക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഈ മാതാവ് തിരുവനന്തപുരത്ത് പുലയനാർ കോട്ട എന്ന് പറയുന്ന ഒരു ആശുപത്രിയുണ്ട് ആസ്മയാണ് മെയിനായിട്ട് ആസ്മ രോഗിയായിരുന്നു അപ്പൊ എപ്പോഴും ഓർമ്മ വയ്ക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മ വയ്പ്പിക്കുമ്പോൾ ആ മാതാവ് പുലയനാർ കോട്ട ആശുപത്രിയിലാണ് ആശുപത്രിയിൽ ചെന്ന് രണ്ടു ദിവസം കൊണ്ട് എന്റെ മാതാവിന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറും വീണ്ടും ഭവനത്തിലേക്ക് വരും ഭവനത്തിലേക്ക് വന്നു കയറിയാൽ ആ നിമിഷം തൊട്ട് വീണ്ടും അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഞങ്ങളെ അന്ന് വല്ലാതെ വേട്ടയായി എന്തുകൊണ്ട് പിതാവ് യാതൊരു കാരണവും കാണിക്കില്ല ഈ പറയുന്ന പോലെ മദ്യപിക്കാത്ത സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അനുകമ്പയും സ്നേഹവും ഒക്കെ ഉണ്ട് മക്കളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനും ഉണ്ട് പക്ഷേ ഈ കഠിനമായ മദ്യപാനം അദ്ദേഹത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി മദ്യപിച്ചു കഴിയുമ്പോൾ മക്കളോടോ ഭാര്യയോടോ കുടുംബത്തോടോ ഒന്നും ആ നിലയിൽ യാതൊരു സ്നേഹവും കരുണയും അദ്ദേഹം കാണിച്ചതായിട്ട് ഓർക്കുന്നില്ല എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ നോർമലായിട്ടിരിക്കുമ്പോൾ നല്ല വ്യക്തിയായിട്ടും സ്നേഹം കാണിക്കുന്ന ഒരു പിതാവും ആയിരുന്നെന്നും പറയാൻ പിതാവ് എന്നാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് ഈ കഴിഞ്ഞ 2021 ഓക്കെ അദ്ദേഹത്തിന് 85 വയസ്സുണ്ടായിരുന്നു ഞങ്ങൾ 30 വർഷം ദൈവത്തെ അറിയുവാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു തൻ്റെ അവസാന നിമിഷങ്ങളിൽ ക്യാൻസർ ബാധിച്ചിട്ടാണ് 4th stage ഞങ്ങൾ അറിയുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് കാലം കഴിഞ്ഞുപോയി എന്നാലും 85 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു 30 വർഷം ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തെ അറിയുവാനായിട്ട് പ്രാർത്ഥിച്ചു ദൈവം 1 വർഷം അനുവദിച്ചു അവസാനത്തെ 1 വർഷം ആ നിലയിൽ പിതാവ് കർത്താവിനെ ഏറ്റുപറയുന്നത് കാണുവാൻ ആ 1 വർഷം ദൈവം അനുവദിച്ചു ആ നിലയിൽ ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ തനിക്കൊരു അടക്കവും ആ നിലയിൽ ഉണ്ടാകുന്നു അപ്പോൾ വാസ്തവത്തിൽ ആ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് അതൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചം താങ്കൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പെട്ടെന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാമല്ലോ 1990-92 കാലത്തിലാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശം തീർച്ചയായിട്ടും സുവിശേഷം എത്തിയിട്ടുള്ള എല്ലായിടങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സന്തോഷം കാരണം ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ സഹോദരന്റെ മുമ്പാകെ വന്നിരുന്ന് സംസാരിക്കാൻ തക്കവണ്ണം എനിക്ക് ആയുസ്സും ആരോഗ്യം നൽകി തന്ന ദൈവം ഈ ലോകത്തിലെ ആ രീതിക്ക് ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്നേക്കാളും പ്രായമുള്ള ചേട്ടന്മാരും ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ കൂട്ടും സഹവാസവും ഒക്കെ അവരുമായിട്ട് രാവിലെ പോകുന്നു പിതാവ് മദ്യപാനി ആയിരിക്കുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും പലപ്പോഴും കണ്ടില്ല ഞാൻ എനിക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ കഴിവ് വന്ന സമയത്ത് ഞാൻ ഇവരുമായിട്ടൊക്കെ കൂട്ടുകൂടാൻ തുടങ്ങി അവർ പോകുന്ന വഴിയെ ഞാൻ പോകും അതെ അതെ അവർ അവർ ചെയ്യുന്നത് ഞാൻ ചെയ്യും അവർ കാരണം അവർ പ്രായമുള്ളവരാണ് അപ്പം അവരെന്ത് കഴിക്കുമോ അത് ഞാനും കഴിക്കും അവരെന്ത് കുടിക്കുമോ അത് ഞാനും കുടിക്കും അപ്പം അങ്ങനെ അവരുമായിട്ട് സഹവസിച്ച് അവർ ചെയ്യുന്നതെല്ലാം കണ്ടു പ്രവർത്തിച്ചു ആ നിലയിൽ ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ സമൂഹം എന്നെ ജീവനോടെ വച്ചേക്കില്ലായിരുന്നു അപ്പം തീർച്ചയായിട്ടും എന്നെ കൊന്നുകളയുമായിരുന്നു ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം എൻ്റെ കുടുംബത്തിൽ എത്തുവാൻ തക്കോണ്ട് ഇടയായിരുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണെന്ന് ഞാൻ പറയും അന്നത്തെ കാലത്ത് ആ സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം മാത്രമാണ് യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനും ദൈവ വഴിയിലേക്ക് വരുവാൻ തക്കോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1990-91 എന്റെ മാതാവും എന്റെ മൂത്ത സഹോദരിയുമായിരുന്നു ഈ എന്റെ മൂത്ത സഹോദരിക്കും ഈ പറയുന്ന പോലെ ആസ്മാ രോഗിയായിരുന്നു മാതാവിനെ പോലെ
അപ്പം അവർ രണ്ടുപേരും കൂടെയാണ് ആദ്യം വിശ്വാസത്തിലേക്ക്. അവിടെ അടുത്തൊരു വലിയ ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു വിശ്വാസിയുടെ ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് നടന്ന ഒരു വലിയ സുവിശേഷയോ കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവരുകളും അതുപോലെ ചാണ്ടപ്പിള്ള, നമുക്കറിയാം ചാണ്ടപ്പിള്ള അവരുകളും, ഇവർ രണ്ടുപേരുമായിരുന്നു അവിടെ സുവിശേഷ സന്ദേശം അറിയിച്ചിരുന്നത്. ധാരാളം ആൾക്കാരന്ന് ആ മീറ്റിങ്ങിൽ കൂടിയിരുന്നു. അവരുടെ സന്ദേശങ്ങൾ മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം എൻ്റെ മാതാവിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മൂത്ത ചേച്ചിക്കും ഇടയായിരുന്നു. വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. അവരുടെ ചുവട് പിൻപറ്റി ഞാൻ പതുക്കെ, ഞാൻ ആദ്യം ഞാൻ ഒരു വർഷത്തോളം സൺഡേ സ്കൂളിന് പോയി തുടങ്ങി. എൻ്റെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ടി പി എം അസംബ്ലിയിലാണ് ഞാൻ ആദ്യം സൺഡേ സ്കൂളിന് പോയത്. ഇനി ഞാൻ അതിന് വരാൻ തക്കവണ്ണിടെ ഞങ്ങൾ എൻ്റെ ചേച്ചിയും എൻ്റെ മാതാവും വിശ്വാസത്തിലേക്ക് വരുന്നു. അപ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, തുടക്ക കാലഘട്ടമാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന പോലെ പകൽക്കാലം മുഴുവൻ ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ചേട്ടന്മാരുമായിട്ടൊക്കെ സമ്പർക്കം പോലും വൈകുന്നേരങ്ങളിൽ ഞാൻ ഏതെങ്കിലും സമയങ്ങളിൽ വന്നെത്തും എന്ന് പറഞ്ഞാൽ ഇരുട്ടാവുന്നതിന് പോയി വീട്ടിൽ വരും. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ദിവസം എന്നെ എന്തോ ഒരു ഒരു തരത്തിലൊരു ഒരു 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 വല്ലാതെ എൻ്റെ ശരീരത്തിലെ എന്തോ എന്നെ ശാരീരികമായിട്ട് എനിക്ക് ബലഹീനത വരാൻ തുടങ്ങി. രാത്രികളിൽ ഞാൻ ജന്നി വന്നിട്ട്, നമുക്കറിയാം ഫിക്സ് വന്നിട്ട് വായിൽ കൂടി നുരയും പതയൊക്കെ വന്ന് വളരെ ഭീകരമായിരിക്കുന്ന എൻ്റെ പിതാവിന് ആ സമയത്ത് പെട്ടെന്ന് ഈ പറയുന്ന പോലെ വലിയൊരു പിന്നെ എന്തു പറയുന്ന ഒരു കുറച്ചും കൂടെ ഒരു കുടുംബത്തോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായ ഒരു സമയമാണ്. എനിക്ക് അസുഖം വന്നു, പ്രത്യേകിച്ച് ഞാൻ ഇളയ മകനായിരുന്നു. അപ്പം എല്ലാവരും ആ വാത്സല്യത്തോടെ കാണുന്നതുകൊണ്ടും പിതാവിന് ചെറിയൊരു മാനസാന്തരമൊക്കെ ആ നിലയിൽ അന്നത്തെ നിലയിൽ മാനസാന്തരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശേഷവുമായി ബന്ധപ്പെട്ടല്ല, കുടുംബത്തോടുള്ള ബന്ധത്തിൽ തന്നെ എനിക്കൊരു മാനസാന്തരം ഉണ്ടായ ഒരു സമയമായിരുന്നു ആ കാലഘട്ടം. എനിക്ക് ജന്നി വന്നു, ഫിക്സ് വന്നു, ഞാൻ പല തലയിൽ ചികിത്സിക്കാൻ നോക്കി. ഞാൻ ആ വിശ്വാസം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് വിശ്വാസത്തിലായിരിക്കുന്നു ആ രീതിയിൽ പല രീതിയിലും അതിന് പരിഹാരം വരുത്തുവാനായിട്ട് നോക്കി. നടക്കാതെ വന്നപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയും അതുപോലെ എൻ്റെ മാതാവും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇവനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം, കർത്താവിന് കൊടുക്കാം, ആ നിലയിൽ കർത്താവ് വിടുതൽ കൊടുക്കണം എന്നുള്ള നിലയിൽ അവർ പ്രാർത്ഥിച്ചു. എൻ്റെ ഞാൻ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയങ്ങൾ എൻ്റെ അരികിൽ വന്ന് അവർ പ്രാർത്ഥിക്കും. മാതാവ് എന്നിട്ട് എൻ്റെ അമ്മ കണ്ണുനീരോടെ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കർത്താവെ ഈ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാം, അവനോട് കരുണ ഉണ്ടാവണം, അവന് സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ മാതാവ് പ്രാർത്ഥിച്ചത് ജീവനുള്ള ദൈവത്തോടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവം ആ പ്രാർത്ഥന കേട്ടു, ദൈവം എനിക്ക് സൗഖ്യം നൽകും. ഞാൻ പതുക്കെ സൺഡേ സ്കൂളിൽ പോയി. ഈ പറയുന്ന പോലെ ആ ഒരു വർഷം ഞാൻ ടി പി എം അസംബ്ലിയിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എൻ്റെ ഈ അസുഖത്തിനൊക്കെ പരിഹാരം ഒരു തരത്തിൽ അസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും ഒരു തരം അതൊരുതരം പൈശാചിക ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഉറപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അതിനൊരു പരിഹാരം വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വിശ്വാസത്തിൽ കുറച്ചും കൂടെ മുന്നേറുവാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്കും ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ 1993-94 കാലഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ എൻ്റെ മാതാവും എൻ്റെ മൂത്ത സഹോദരിയും പോയിക്കൊണ്ടിരുന്ന ചണ്ണപ്പേട്ട ബ്രദറൻ അസംബ്ലിയിൽ വേർപെട്ട ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് സൺഡേ സ്കൂളിന് പോകുവാൻ തക്കോളം ഞാൻ തുടങ്ങി. അവിടെയാണല്ലോ കർത്താവിദാസൻ കെ വി പീറ്ററും. അതെ, യെസ്, കർത്താവിദാസൻ കെ വി പീറ്ററും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന സുവിശേഷ ജി പീറ്ററും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. എന്നെ വ്യക്തിപരമായിട്ട് കണ്ടിട്ട് പറഞ്ഞു, നീ സൺഡേ സ്കൂളിനായിട്ട് സഭയിലേക്ക് വരണം. അങ്ങനെ പറഞ്ഞ നീ രണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോകാതെ ഒരു സ്ഥലത്തേക്ക് വന്ന് കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുക എന്നു ആ വാക്കിനെ പിന്തുടർന്നുകൊണ്ട് ഞാൻ സൺഡേ സ്കൂളിനായിട്ട് ഈ നമ്മുടെ ചണ്ണപ്പേട്ട ബ്രദർ അസംബ്ലി. ഇതിനിടയിൽ താങ്കൾ സ്വാതി തിരുനാൾ കോളേജിലേക്ക് പോവുകയോ അങ്ങനെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സംഗീതം ഒരു എൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ കൂട്ട് ചേർത്ത്. കാരണം ഈ പറയുന്ന പോലെ പിതാവിൻ്റെ ഈ മദ്യപാനം, കുടുംബത്തിലെ ദാരിദ്ര്യാവസ്ഥ, അതുപോലെ തന്നെ സഹോദരിമാരുടെ ആവശ്യങ്ങൾ, ഈ ദുഃഖങ്ങളെയെല്ലാം ഓർക്കം ചെയ്തിരുന്നത് പാട്ട് പാടിയാണ്. തീർച്ചയായിട്ടും പാട്ടിന് വലിയൊരു സ്ഥാനം, ആശ്വാസം കണ്ടെത്തി. അപ്പൊ അത് എൻ്റെ ഒരു ജീവിത മാർഗം. എൻ്റെ ഒരു സംശയം,
ഏതുതരത്തിലുള്ള പാട്ടാണ് താങ്കൾ ഒരു ആശ്വാസം ലഭിച്ചിരുന്നത്? തീർച്ചയായിട്ടും ക്രൈസ്തവ ഗാനങ്ങൾ, ക്രൈസ്തവ കഥാവിന്റെ പാട്ടുകൾ, അന്ന് തൊട്ടേ എന്റെ റെക്കോർഡിംഗ് സോങ്ങുകൾ, അത് ആരെ എന്റെ വീട്ടില് അതിനുള്ള സംരംഭങ്ങളോ കാര്യങ്ങളോ ഒന്നും. തീർച്ചയായിട്ടും ലോകത്തില് ഈ പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, ലോകത്തിൽ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്, ആയിരമല്ല ലക്ഷക്കണക്കിന് പാട്ടുകളുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ യഥാർത്ഥ ആശ്വാസവും സ്വാന്തനവും, ദുഃഖിക്കുന്ന ഹൃദയത്തിന് യഥാർത്ഥ ആശ്വാസം കൊടുക്കാൻ ശക്തിയുള്ള ഗാനങ്ങൾ, അത് ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും 1996 മുതലാണ് ഞാൻ പാട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലേക്ക്, വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിലേക്ക്. അപ്പോൾ സ്വാതി തിരുനാൾ കോളേജിൽ പോയോ? അതിന് തൊട്ട് മുമ്പ് തന്നെ പാട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീറ്റിങ്ങുകളിൽ, പരസ്യയോഗങ്ങളിലൊക്കെ പാടി പങ്കെടുക്കാൻ തുടങ്ങി. 2000 ഞാൻ SSLC എഴുതുന്നു. 2002 എൻ്റെ +2 പഠനം കഴിയുന്നു. ആ +2 പഠനത്തിലെ വിജയത്തിന് ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ, നമ്മുടെ പ്രമുഖരായ പല ഗായകരും സംഗീതം പഠിച്ച ഒരു സ്ഥാപനമാണല്ലോ അത്, തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജ്. അവിടുത്തെ പ്രോസ്പെക്ടോസ് ഞാൻ അയക്കണമെന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യപ്പെട്ടു. അവരെനിക്ക് ആ പ്രോസ്പെക്ടോസ് അയച്ചു, ഞാനത് മുഴുവൻ ഫില്ലപ്പ് ചെയ്തു. ബി എ മ്യൂസിക്ക് പഠിക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി. ആ പഠിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു പോകുകയല്ല, ആ സംഗീതം കൊണ്ട് കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ കർത്താവിന് വേണ്ടി പാടുക എന്നുള്ളതായിരുന്നു. ആ പ്രോസ്പെക്ടോസ് എല്ലാം ഞാൻ റെഡിയാക്കി പൂർത്തീകരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റ്. ദൈവത്തിന്റെ തങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് മാറ്റിയ ഒരു വ്യക്തിയുടെ വാക്കാണ് നീ കേട്ടിട്ടുണ്ട്. യെസ്, അത് ഞാൻ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും പറയാം. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സമയത്ത് ഒന്ന് രണ്ട് വാക്ക് പറയണമെന്നുള്ള ഒരു സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, എന്താണ് താങ്കളെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന്. ഓക്കെ, സ്ക്രീനിൽ അദ്ദേഹം ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിത്. കാരണം പ്രിയ സഹോദരൻ ഷാജുവിനെ ഞാൻ മണ്ണൂര് സഭയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. ഞാൻ ആ കാലയളവിൽ സുവിശേഷകൻ ബാലസംഘം പുനലൂർ സെൻ്ററിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ആ പ്രോഗ്രാമിലൊക്കെ കടന്നു വന്ന്, അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു വന്ന് പ്രിയ സഹോദരൻ പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. തൻ്റെ പാട്ട് പാടുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുകയും ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെക്കുറിച്ച് തിരക്കാനിടയായി. അപ്പോഴാണ് തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ കേൾക്കാനിടയായത്. ഞാൻ ചോദിച്ചു, ഇനി തുടർന്ന് എന്താണ് തൻ്റെ ആഗ്രഹം? അപ്പോൾ പറഞ്ഞു, എനിക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തുടർന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഈ പാടാനുള്ള കഴിവുള്ളത് കൊണ്ട്. കാരണം വളരെ ശ്രദ്ധേയമായ ഒരു കഴിവാണ് തനിക്ക് ദൈവം ആ നിലയിൽ കൊടുത്തിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നല്ല ആഗ്രഹമാണ്, പക്ഷേ ദൈവോദനം പഠിക്കാൻ കഴിയുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. നമ്മുടെ ഭാവിയൊക്കെ ആ നിലയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവോദനം അറിയുന്നത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പങ്കുവച്ചപ്പോൾ തനിക്കത് വളരെ സന്തോഷം തോന്നി. എന്നോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനിടയായി. അങ്ങനെ താൻ തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു ദൈവോദനം പഠിക്കാനായിട്ട്. ദൈവം അതിന് അവസരം കൊടുത്തു. അങ്ങനെ ബൈബിൾ കോളേജിൽ കടന്നുപോയി താൻ തുടർച്ചയായി ദൈവോദനം പഠിക്കാനിടയായി. എന്നാൽ ദൈവം തനിക്ക് കൊടുത്ത കഴിവ് അതോടൊപ്പം പ്രയോജനപ്പെടുത്തുവാനുള്ള സാഹചര്യവും ദൈവം നൽകി. ഞാൻ അതുകൊണ്ടാണ് പ്രാരംഭമായിട്ട് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം താൻ എടുത്ത തീരുമാനത്തെ ദൈവം മാനിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പിന്നീടുള്ള കാലയളവിൽ ആത്മീക ശുശ്രൂഷ എന്ന നിലയിൽ തന്നെ താൻ വിവിധ സ്റ്റേജുകളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ശുശ്രൂഷകളിൽ കർത്താവിനെ പാടി സ്തുതിക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഈ നാളുകളിൽ താൻ വിവിധ നിലകളിൽ വേർപെട്ട ദൈവജനത്തിനിടയിൽ കർത്താവിനെ പാടി സ്തുതിക്കുകയും തനിക്ക് ദൈവം കൊടുത്ത ആ വലിയ കൃപ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വരുന്ന നാളുകളിലും കർത്താവിന് വേണ്ടി ധാരാളം പ്രയോജനപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷയിൽ തുടരുവാനും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഷൻചാനെ കുറിച്ച് പറയാനാണെങ്കിൽ, അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് മണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ചെണ്ണപ്പേട്ടയ്ക്ക്. അദ്ദേഹം അവിടെ സുവിശേഷകനായിട്ട് വരുന്നു. ഓക്കെ, അപ്പം അദ്ദേഹം ആണ് എന്നെ വ്യക്തിപരമായിട്ട്, ഞാൻ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ പാടുന്നുണ്ട്,
എന്നോട് അദ്ദേഹത്തിന്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ അന്ന് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയന്റെ പേരും എന്റെ പേരുമായിട്ട് ഷാജു ഷാജു എന്നാണ്. അപ്പൊ ആ ഒരു സ്നേഹവും കരുതലും അദ്ദേഹത്തിന് അന്ന് തൊട്ടേ എന്നോട് പരിചയപ്പെട്ട ആ നാളെ മുതൽ ആ കുടുംബത്തിന് മുഴുവനായിട്ടും എന്നോടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര നീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പോയാൽ നിന്റെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറും, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ദൈവോചനം പഠിക്കണം. അദ്ദേഹം, ഞാൻ ചോദിച്ചു അത് എവിടെ ആണ് പഠിക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത് അദ്ദേഹം പഠിച്ചിരുന്ന സ്ഥാപനം പെരുമ്പാവൂരിലുള്ള ഒരു ഗോസ്പൽ ട്രെയിനിങ് സെന്റർ, പലർക്കും അറിയാം, സഹോദരൻ അറിയാം. അദ്ദേഹം ആ സ്ഥാപനത്തെ സജഷൻ ചെയ്തു. സജഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു അവിടെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്റെ സാമ്പത്തിക അവസ്ഥകൾ ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു സാമ്പത്തികത്തെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, സഹോദരന് താല്പര്യമുണ്ടെങ്കിൽ ആ നിലയിൽ അവിടെ പോയി ദൈവോചനം പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചതാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കിന് ഞാൻ കീഴ്പ്പെട്ടു. അദ്ദേഹവും എന്റെ സഭയിലെ സുവിശേഷകനായിരിക്കുന്ന കെ യു പി പ്രവറുകളും ഞങ്ങൾ മൂന്നുപേരും കൂടി ചേർന്ന് ജി ടി സിയിലെ ഗോസ്പൽ ട്രെയിനിങ് സെന്ററിലെ ആറാമത്തെ ബാച്ചിൽ എനിക്ക് റെഡിയാക്കി എന്നെ അവിടെ കൊണ്ടുവന്നു ദൈവോചനം പഠിക്കാനായിട്ട്. അപ്പൊ താങ്കൾ ബൈബിൾ സ്കൂളിൽ രണ്ടു വർഷം പഠിച്ചിട്ടുണ്ട്, ദൈവനെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഓക്കെ, അപ്പൊ അത് കൂടുതൽ കർത്താവിനെ അറിയാനുള്ള ഒരു മുഖാന്തരം കൂടെ ആയി. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം അല്ലയോ ദൈവനെ പഠിക്കാനായിട്ട്? തീർച്ചയായിട്ടും 1997 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഈ വലിയവനായിരിക്കുന്ന കർത്താവിനെ എന്റെ 13-ാമത്തെ വയസ്സിൽ രക്ഷിതാവായി സ്വീകരിക്കാൻ. ഓ, തീർച്ചയായിട്ടും. അതിനുശേഷം 2000 മാർച്ച് മാസം 15-ാം തീയതി ജലത്തിൽ സാക്ഷീകരിക്കുവാൻ. അപ്പോൾ നമ്മൾ തമ്മിൽ 3 വയസ്സിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ 1995 യേശുക്രിസ്തുവിനെ രക്ഷാലിംഗ കർത്താവായിട്ട് അംഗീകരിച്ചു. ഓക്കെ, അന്ന് മുതൽ ഇങ്ങോട്ട് കർത്താവ് തരുന്ന അവസരങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി പോകാൻ തക്കോളം ദൈവം. അപ്പോൾ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തത്? അതെ, 2003-2005 ഈ ദൈവോചനം പഠിക്കാനായിട്ട് ഗോസ്പൽ ട്രെയിനിങ് സെന്ററിൽ പോകുന്നത്. അതിനുശേഷം എൻ്റെ എൻ്റെ ജന്മസ്ഥലത്തേക്ക് ചെന്നപ്പേട്ടയിലേക്ക് തിരിച്ചു വന്നു. സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മകളിൽ തുടരുവാൻ തക്കോണം ദൈവം അവസരങ്ങളെ ഒരുക്കി. ചെറിയ അവസരങ്ങളിൽ കർത്താവിനെ പാടുവാൻ തക്കോണമുള്ള അവസരങ്ങളും ദൈവം ഒരുക്കി. ചെറിയ മീറ്റിങ്ങുകളും മറ്റും കൺവെൻഷനുകളും മറ്റുമൊക്കെ പാടുക സന്തോഷത്തോടെ ആ നാടുകളിൽ ദൈവത്തിന് വേണ്ടി പാടുവാൻ തക്കോണം ദൈവം അവസരങ്ങളെ ഒരുക്കി. അപ്പം അന്ന് മുതൽ ഇങ്ങോട്ട് ദൈവം പല നിലകളിൽ ദൈവം അവസരങ്ങളെ നൽകി തന്നു. ദൈവം ഉപയോഗിച്ചു, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ പറയാൻ തക്കുന്നു. വൈഫിന്റെ വീട്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് 2010 December 30 എന്റെ വിവാഹം കഴിയുന്നത്. അങ്കമാലി കൊരട്ടി സ്വദേശിനി ശാരി എന്ന് പറയുന്ന യുവതിയാണ് എന്റെ ഭാര്യ. ഞങ്ങൾക്ക് 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം ഒരു മകളെ നൽകിയത്. അനേകർ പ്രാർത്ഥനയും കാലമൊക്കെ എനിക്കറിയാം, പങ്കുവച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദാനമായി തന്നു. അവൾക്കിപ്പോൾ 5.5 വയസ്സ് കഴിഞ്ഞു, 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷത്തോടെ ചെന്നപ്പേട്ട ബ്രദർ അസംബ്ലിയിൽ കൂട്ടായ്മയിലായിരിക്കുന്നു. കർത്താവ് തരുന്ന അവസരങ്ങൾക്കനുസരിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇപ്പോൾ പരിപൂർണമായിട്ടും ഇത് ഈ ഒരു ആത്മീയ ശുശ്രൂഷയായിട്ട് കണ്ട് തീർച്ചയായിട്ടും പാട്ടിന്റെ മേഖലയിൽ മാത്രമാണ് നിൽക്കുന്നത്. അതൊരു ശുശ്രൂഷയായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അവസരം ഒരുക്കുന്നു. തീർച്ചയായിട്ടും അതിന് ദൈവത്തിന് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ താങ്കളെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും താങ്കളുടെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത് എന്നുള്ളതായിരിക്കും. ഒരു ഗാനത്തിന്റെ ഒരു പല്ലവി എന്ന് പാടാമോ? പാട്ടുകൾ ഒരുപാടുണ്ട്, ഇഷ്ടമുള്ള പാട്ടുകൾ, ഹൃദയത്തിൽ കയറിയ പാട്ടുകൾ ഒരുപാടെങ്കിലും താങ്കളുടെ അസ്വാതന്ത്ര്യ കാലത്ത് താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ ഇൻസ്പിറേഷൻ തന്ന ഒരു ഗാനം എന്ന നിലയിൽ പങ്കുവച്ചാൽ അതിന് ഉതകുന്ന ഒരു പാട്ടൊന്ന് പാടാം. എനിക്ക് എം ഇ ചെറിയൻ സാറിന്റെ പാട്ടുകൾ താല്പര്യമാണ്, കേട്ട പഠിച്ചു തുടങ്ങിയ കാലങ്ങളിൽ. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഒരു വളരെ പ്രസിദ്ധമായിരിക്കുന്ന, എല്ലാവരും ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് ഒന്നേയുള്ള എനിക്ക് ആനന്ദമില്ല. അതിനകത്തൊരു പോർഷനുണ്ട്, മാനം ധനമി മണ്ണിൻ മഹിമ ഒന്നും ശാന്തി നൽകാതെ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒരു ചരണം ഒന്ന് പാടാം.
ശാന്തിയെ മാനം ധനമീ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതാ ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരുകില്ലറിക ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരുകില്ലറിക ഒന്നേയുള്ള നിത്യാനന്ദമുലകിൽ യേശുവിൻ സന്നിധയണയുവതേ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. തീർച്ചയായിട്ടും ശാന്തി ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ചേരണം അല്ലയോ. വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ് ഈ ഗാനം. ഒത്തിരി ആശ്വാസം നൽകിയിട്ടുള്ളൊരു ഗാനം അല്ലേ. തീർച്ചയായിട്ടും. എന്താ താങ്കളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ താങ്കളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏത് നിലകളിൽ താങ്കൾക്ക് പ്രയോജനപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ പറയുന്നത് പോലെ എൻ്റെ ജീവിതാവസാനം വരെയും എനിക്ക് ആശ്വാസം നൽകി തന്ന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവിനെ പാടുക, പാടി യഥാർത്ഥ സ്വാതന്ത്ര്യം തന്ന കർത്താവിനെ. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ആ പഴയ കാലഘട്ടം, അതെ, ആ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടം. പ്രിയ പ്രേക്ഷകരെ, ഈ സുന്ദരമായ നിമിഷത്തിൽ പ്രിയ അനുഗ്രഹീത ഗായകൻ ഷാജു ചണ്ണപ്പേട്ട നമ്മോട് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറം വളരെ വേദനയുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ജന്മം എന്തിന് എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ച് വേദനയോടെ ഭവനത്തിന് ഉള്ളിലും ഭവനത്തിന് വെളിയിലും ആ ഒരു ജന്മം ലഭിച്ചു എന്നുള്ളതിൽ പോലും ദുഃഖിതനായി തീർന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. മദ്യത്തിൻ്റെ അടിമ ആയി തീർന്ന ഒരു പിതാവ്, പിതാവിനാൽ ക്രൂരമായി മർദ്ദനമേൽക്കുന്ന ഒരു മാതാവ്, ഈ ലോകത്തിൻ്റെ യാതൊരു സുഖങ്ങളും അനുഭവിക്കാതെ ഒരു നല്ല കിടക്കയിൽ കിടക്കുവാനോ നല്ല പുതപ്പ് പുതയ്ക്കുവാനോ പോലും സാധിക്കാതെ ഇഹലോകം വിട്ട് പോയ ഒരു മാതാവ്, ഇതൊക്കെ ഓർക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ വളരെ വേദനയുണ്ടാകും. എന്നാൽ അസ്വാതന്ത്ര്യത്തിൻ്റെ ആ കാലഘട്ടത്തെ ഓർക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ നിമിഷത്തിൽ ഭാരതം 76-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പ്രേക്ഷകരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുവാൻ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉറച്ച സ്വരത്തോടെ അഭിമാനത്തോടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇങ്ങനെ പറയട്ടെ, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അത് നിത്യസ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യൻ അസ്വാതന്ത്ര്യത്തിൽ പിന്നീട് വീഴുകയില്ല. അവൻ്റെ ദുർസ്വഭാവങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന, അവൻ്റെ ജീവിതത്തിൻ്റെ ചര്യയെ മാറ്റിക്കുറിക്കുന്ന, അവൻ്റെ നിലവാരത്തെ മാറ്റുന്ന, അവനെ യോഗ്യനും അവനെ മാന്യനുമാക്കി സമൂഹത്തിൽ കൊള്ളാവുന്നവനും ക്രിസ്തുവിന് കൊള്ളാവുന്നവനുമാക്കി തീർക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം. ആ സന്ദേശത്തിൻ്റെ ദീപശിഖ താങ്കളുടെ ഹൃദയങ്ങളിൽ ഒരു ചെറിയ തിരുനാളം കത്തിക്കുവാൻ ഇടയായി തീർന്നാൽ പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതം ധന്യമായിട്ട് തീർന്നു. താങ്കൾ യഥാർത്ഥമായിട്ടും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല എന്ന് വരികിൽ ഇന്നേ ദിനം യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കുവാൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം നിത്യമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൈവരിക്കുവാൻ നിങ്ങൾക്കിടയായിട്ട് തീരട്ടെ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം സമയം ചിലവഴിച്ച അനുഗ്രഹീത ഗായകൻ ഷാജു നാരായണൻ ചണ്ണപ്പേട്ടയ്ക്ക് ഹൃദയാന്തർഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഒരപേക്ഷയുണ്ട്. ഒരു ഗാനത്തിൻ്റെ ഈരടിയും കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കൂടി പാടി നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഈ അടുത്ത സമയത്ത് പുതിയ ഗാനങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിലേറ്റവും എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമാണ് ഒന്നുമില്ലായ്മേ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ ജീവിതമാണ് ആ പാട്ടിൽ എനിക്ക് അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് ഞാൻ കൂടി പാടി അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ,
ഒന്നുമില്ലായ്മയിൽ നിന്നും കൈപിടിച്ചുയർത്തിയ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും ആദരവും അർപ്പിച്ച് നമ്മുടെ കർത്താവൻ എല്ലാ മാനവും മഹത്വവും അർപ്പിച്ച് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിച്ചതിന് വിശേഷിയാ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും ഈ ജീവിത സാക്ഷ്യം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നിങ്ങൾക്കും അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.